നാട്ടു കലാകാരക്കൂട്ടത്തിന്റെ സേവനം ഗ്രാമീണ കലാകാരന്മാർക്ക് താങ്ങും തണലുമാകുന്നു. വള്ളിക്കോത്തെ ബാലകൃഷ്ണ പണിക്കരുടെ പ്രളയത്തിൽ തകർന്ന വീട് പുതുക്കി നിർമ്മിക്കാനുള്ള സാമ്പത്തികം കൈമാറിയാണ് ഇക്കുറി ഇവർ കരുതലായത്. അന്യം നിന്നു പോകുന്ന നാടൻ കലകളെ സംരക്ഷിക്കുന്നതിനും തനിമ ചോരാതെ അവ പുതുതലമുറയിലേക്ക് പകർന്നു നൽകുന്നതിനുമായി രൂപീകൃതമായ കൂട്ടായ്മയാണ് നാട്ടു കലാകാരക്കൂട്ടം. അവശരും നിസ്സഹായരുമായ കലാകാരന്മാരുടെ ക്ഷേമപ്രവർത്തനവും കൂട്ടായ്മയുടെ പ്രധാന ലക്ഷ്യമാണ്. സംസ്ഥാനതല കൂട്ടായ്മയായ നാട്ടു കലാകാരക്കൂട്ടം ഏറ്റെടുത്തിട്ടുള്ള പ്രധാന ഉദ്യമമാണ് പ്രളയ ദുരിതാശ്വാസ പദ്ധതിയായ തലചായ്ക്കാൻ ഒരു വീട് എന്നത്. ഇതിൻ്റെ ക്യാമ്പയിനിൽ ഉൾപ്പെടുത്തിയാണ് വള്ളിക്കോത്തെ ബാലകൃഷ്ണ പണിക്കർക്കും പ്രളയത്തിൽ നഷ്ടപ്പെട്ട വീട് പുനർനിർമ്മിക്കാനുള്ള ഫണ്ട് കൈമാറിയത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പാട്ടുവണ്ടി നടത്തി സ്വരൂപിച്ച തുക ഉപയോഗപ്പെടുത്തി പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട മൂന്ന് കുടുംബങ്ങൾക്കാണ് ഇവർ താങ്ങും തണലുമേകിയത്. കൂടാതെ മറ്റ് പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കലാകാരന്മാർക്ക് സമാശ്വാസമായി മറ്റനേകം സഹായങ്ങളും ഇവർ നൽകുന്നുണ്ട്. വള്ളിക്കോത്തെ സഹായ ചടങ്ങിനോടനുബന്ധിച്ച് സംഘടനയുടെ ഈ വർഷത്തെ മെമ്പർഷിപ്പ് പ്രവർത്തനത്തിനും തുടക്കം കുറിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സഭീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കലാപരമായിട്ടുള്ള കഴിവ് ഉപയോഗപ്പെടുത്തി സ്വരൂപിച്ചിട്ടുള്ള ഫണ്ട് വീട് നഷ്ടപ്പെട്ട ആളുകളെ സഹായിക്കാൻ, പ്രളയത്തിൻ്റെ ഭാഗമായി മറ്റ് പ്രയാസം അനുഭവിച്ച ആളുകളെ സഹായിക്കാൻ ഈ സംഘടന തയ്യാറാകും. എത്ര അഭിനന്ദിച്ചാലും മതിവരാത്ത ഒരു കാര്യം തന്നെ. ഇത്തരത്തിലെല്ലാം തന്നെ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് നാട്യകലാകാരക്കൂട്ടം എന്ന നിലയിൽ ഓരോ നാടിൻ്റെയും സ്പന്ദനം അറിയുന്ന, അല്ലെങ്കിൽ നമ്മുടെയെല്ലാം തന്നെ കലാരൂപങ്ങളെല്ലാം തന്നെ ഉയർത്തിപ്പിടിക്കുന്ന ഒരുമയുടെ സന്ദേശം മുറുകെ പിടിക്കുന്നത് കൊണ്ടാണ്. ചടങ്ങിൽ നാട്ടു കലാകാരക്കൂട്ടം മുഖ്യ രക്ഷാധികാരി രമേഷ് കരുതലക്കൂട്ടം പ്രളയ ദുരിതാശ്വാസ ഫണ്ട് കൈമാറി. സംസ്ഥാന സെക്രട്ടറി ബൈജു തൈവമക്കൾ മെമ്പർഷിപ്പ് വിതരണത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഷൈജു ബിരിക്കുളം ചടങ്ങിൽ അധ്യക്ഷനായി. രജനി, ബിബിൻ പുലിക, കൃഷ്ണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ഉദയൻ കുണ്ടംകുഴി സ്വാഗതവും ശരത് കൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.